പസ്ത റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ജയിലിലായ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫർസിൻ മജീദും നവീൻകുമാറും ജയിൽ മോചിതരായി കണ്ണൂരിലെത്തിയപ്പോൾ കണ്ണൂരിൽ വൻ വരവേൽപ്പ്. രാവിലെ 10:30 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇരുവരെയും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകർ സ്വീകരിച്ചു. തുടർന്ന് പ്രകടനമായി നേതാക്കളും പ്രവർത്തകരും കണ്ണൂർ DCC ഓഫീസിലെത്തി. മുഖ്യമന്ത്രി കണ്ണൂരിലുണ്ടായ ദിവസം പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വ്യാപകമായി മർദ്ദനമേൽക്കേണ്ടി വന്നു. ഇതിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് തങ്ങൾ വിമാനത്തിൽ പ്രതിഷേധിച്ചതെന്ന് ഫർസിൻ മജീദും നവീൻകുമാറും കണ്ണൂർ മീഡിയയോട് പറഞ്ഞു. കേരളത്തിലുടനീളം നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലയിലെത്തിയ മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കുവാനും മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുവാനും കരിങ്കൊടി കാണിക്കുവാനും തീരുമാനിച്ചത്. അതിൻ്റെ ഫലമായി അന്ന് മുഖ്യമന്ത്രി എത്തിയ അന്ന് രാവിലെ കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ CPMകാരും പോലീസുകാരും കൂടി ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായപ്പോഴാണ് ഈ രീതിയിലുള്ള പ്രതിഷേധമെങ്കിലും മുഖ്യമന്ത്രിയെ അറിയിക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നത്. ആ രീതിയിലാണ് ഞങ്ങൾ വിമാനത്തിനകത്ത് പ്രതിഷേധിക്കുവാൻ തീരുമാനിച്ചതും. കേവലം മുഖ്യമന്ത്രി രാജിവെക്കുക, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചതിനാണ് ഞങ്ങളെ വധശ്രമക്കേസിൽ പെടുത്തിക്കൊണ്ട് 13 ദിവസം ജയിലിനകത്ത് അഴിക്കുള്ളിലിട്ട് എയർക്രാഫ്റ്റ് റൂള് വെച്ച് തീവ്രവാദ ബന്ധമുന്നയിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. ഇതൊക്കെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കും. EP ജയരാജനായ LDFിൻ്റെ കൺവീനർ മലക്കം മറഞ്ഞുകൊണ്ട് CPMൻ്റെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞതല്ല പിന്നീട് പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കൃത്യമായും സ്വപ്ന സുരേഷിൻ്റെ വിഷയത്തെ വഴിതിരിച്ചു വിടാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വിമാനത്തിനകത്ത് മുഖ്യമന്ത്രിയെ ആക്രമിച്ചു എന്നുള്ള രൂപത്തിലുള്ള കെട്ടുകഥ സൃഷ്ടിക്കുകയായിരുന്നു. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പാകെ തീർത്തും നിരാകരിക്കപ്പെട്ടതിൻ്റെ അസഹിഷ്ണുതയിലാണ് ഇന്നലെ വരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസ്താവന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസ് തങ്ങൾ നിയമപരമായി നേരിടും. കേരളീയ സമൂഹം കൂടെ നിന്നതിൽ നന്ദിയുണ്ട്. CPM അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും ഫർസിൻ മജീദും നവീൻകുമാറും പറഞ്ഞു. സ്വീകരണത്തിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി, സെക്രട്ടറിമാരായ K. കമൽജിത്ത്, സന്ദീപ് പാണപ്പുഴ, മുഹമ്മദ് ഷമ്മാസ്, MK മോഹനൻ, രാഹുൽ ദാമോദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. വാക്കും അർത്ഥവും പോലെ രണ്ടു ഹൃദയങ്ങൾ ഒന്നുചേരുന്ന നിമിഷം വിവാഹം. അത്തരം നിമിഷങ്ങളിൽ ചിലപ്പോൾ തോന്നും ഒരു മുഞ്ചത്തി പെണ്ണാകാൻ. മറ്റു ചിലപ്പോൾ കിനാവ് കാണും മിന്നുകെട്ടി ഒരു മാലാക പെണ്ണാകാൻ. ഇനിയൊരു തിരുവാതിര പെണ്ണിന്റെ താലി കെട്ടായാൽ പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താമക്കരമ്പ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ.